മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം. ഒരു സ്വീറ്റൊക്കെ കഴിക്കണമെന്ന് തോന്നിയാൽ നമുക്ക് എളുപ്പത്തിൽ തയ്യാറാക്കി എടുക്കാൻ പറ്റിയ നല്ല രുചികരമായിട്ടുള്ള ഒരു റെസിപ്പിയാണ് നിങ്ങളുമായിട്ട് ഇന്ന് പങ്കുവയ്ക്കുന്നത്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നുമില്ല ഇത് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട്. നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ. ഈ സ്വീറ്റ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം വേണ്ടത് ഒരു കപ്പ് അവലാണ്. ഞാനിവിടെ വെളുത്ത അവലാണ് എടുത്തിരിക്കുന്നത്. ചുമന്ന അവലാണെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇത് മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഫൈനായിട്ടൊന്ന് പൊടിച്ചെടുക്കണം. അവല് ഫൈനായിട്ട് തന്നെ പൊടിച്ചെടുത്തിട്ട് നമുക്കൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കാം. ഇനി ഏലക്കയുടെ പൊടി ആവശ്യമുണ്ട്. പൊടി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. എൻ്റെ കയ്യിൽ ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഒരു 8 ഏലക്ക ചതച്ചതിൻ്റെ കുരു മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂണ് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഈ ഏലക്കായും ഒന്ന് പൊടിച്ചെടുക്കുകയാണ്. പൊടിച്ചെടുത്ത ഏലക്കായുടെ പൊടി നമുക്കൊന്ന് അടച്ചു വയ്ക്കുക, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലേവർ എല്ലാം നഷ്ടപ്പെടും. ഇനി നമുക്ക് കുറച്ച് തേങ്ങയാണ് ആവശ്യമുള്ളത്. ഞാനിവിടെ 1 തേങ്ങ ചിരകിയതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. തേങ്ങ ചിരകി എടുക്കുമ്പോൾ ആ വൈറ്റ് ആയിട്ടുള്ള പോർഷൻ മാത്രമേ വരാവൂ. കറുത്തിട്ടുള്ള തേങ്ങയുടെ പുറത്തെ കവറുണ്ടല്ലോ, അത് വരാത്ത രീതിയിൽ തന്നെ ചിരകിയെടുക്കണം. ഇതിനി മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ പാലെടുക്കണം. തേങ്ങയുടെ 1-ാം പാലും 2-ാം പാലുമായിട്ടൊന്നും നമ്മൾ മാറ്റുന്നില്ല. നമുക്ക് മൊത്തം 1.5 കപ്പ് തേങ്ങയുടെ പാല് വേണം. ചെറിയ ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ അടിച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ നമുക്ക് തേങ്ങയുടെ പാല് പിഴിഞ്ഞെടുക്കാനായിട്ട് പറ്റും. 3.5 കപ്പ് അളവിൽ തേങ്ങയുടെ പാലെല്ലാം ഞാൻ അളന്നെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന അവലുണ്ടല്ലോ അത് ചേർത്ത് കൊടുത്തിട്ട് ഒട്ടും തന്നെ കട്ടയില്ലാത്ത രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ തേങ്ങാപ്പാലുമായിട്ട്. കട്ടയില്ലാതെ അവലും തേങ്ങാപ്പാലും കൂടെ മിക്സ് ചെയ്തിട്ട് അതൊരു സൈഡിലോട്ട് മാറ്റി വയ്ക്കുകയാണ്. മധുരത്തിന് ആവശ്യമായിട്ടുള്ള ശർക്കരയാണ് നമുക്കിനിയും വേണ്ടിയത്. അതൊന്ന് ഉരുക്കിയെടുക്കുകയും വേണം. 1 കപ്പ് ശർക്കരയാണ് പൊടിച്ച് ഞാൻ ഈ പാലിലോട്ട് ഇട്ട് കൊടുത്തേക്കുന്നത്. അതോടൊപ്പം തന്നെ 1/4 കപ്പ് വെള്ളം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്കിതൊന്ന് ഉരുക്കിയെടുക്കണം. കല്ലൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് അരിച്ചെടുക്കുന്നത് തന്നെയാണ് ശർക്കര നല്ലത്. ശർക്കരയെല്ലാം ഉരുകി കിട്ടിയിട്ടുണ്ട്. നമുക്കിതൊന്ന് അരിച്ചെടുക്കണം. അരിച്ചെടുത്തിട്ട് ഞാൻ ഈ പാൻ കഴുകിയിട്ടാണ് ഈ ശർക്കര പാനി ഇതിനകത്തോട്ട് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. ശർക്കരപ്പാനി ഒന്ന് ചൂടായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരുന്ന തേങ്ങാപ്പാലും അവലും ചേർന്നത് നല്ലതുപോലെ കുറുകി കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് കുറേശ്ശെ ഇതിനകത്തോട്ട് ചേർത്ത് കൊടുത്ത് കൈവിടാതെ തന്നെ ഇളക്കിയെടുക്കണം. തേങ്ങാപ്പാലും അവലും ഒക്കെ ചേർന്നിട്ടുള്ളൊരു ഹൽവയാണ് നമ്മളിവിടെ തയ്യാറാക്കിയെടുക്കുന്നത്. തീ ഒരു മീഡിയത്തിനും ലോയ്ക്കും ഇടയിലുള്ള ഫ്ലെയിമിൽ വെച്ചിട്ട് കൈവിടാതെ തന്നെ ഇളക്കി നമുക്കിതൊന്ന് കുറുക്കിയെടുക്കണം. വേറെ നമ്മൾ ഗീ ഒന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. തേങ്ങാപ്പാലിലാണല്ലോ നമ്മളിത് തയ്യാറാക്കി എടുക്കുന്നത്. തേങ്ങാപ്പാലൊക്കെ ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കിന് ആവശ്യമായിട്ടുള്ള ഓയിലൊക്കെ അതിൽ തന്നെ ഉണ്ടാവും. ഇതൊന്ന് കുറുകി വരാനായിട്ട് കുറച്ച് സമയം എടുക്കുക. അതുവരെ നമ്മൾ കൈവിടാതെ തന്നെ ഇളക്കി കൊടുത്തുകൊണ്ടിരിക്കണം. എന്നാലും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഹൽവ നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് സാധിക്കും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാരാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. നിങ്ങളുടെ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്ക് തുടർന്ന് മുന്നോട്ട് പോകുവാനായിട്ട് സാധിക്കുകയുള്ളൂ. തേങ്ങാപ്പാലിലെ വെള്ളമൊക്കെ വറ്റി കുറച്ചൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ പൊടിച്ചു വെച്ചിരിക്കുന്ന ഏലക്കയുടെ പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. നമ്മൾ ഇതുപോലെയുള്ള ഹൽവയൊക്കെ തയ്യാറാക്കി എടുക്കുമ്പോൾ എപ്പോഴും നോൺ സ്റ്റിക് പാനിൽ വെച്ച് തന്നെ തയ്യാറാക്കി എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഈ സമയം നമുക്ക് നോക്കിയാൽ മനസ്സിലാകും തേങ്ങാപ്പാലിൽ നിന്നുള്ള വെളിച്ചെണ്ണയൊക്കെ ഇറങ്ങി വന്നിട്ട് നല്ലൊരു ഫ്ലേവർ തന്നെയാണ്. ഇത് ഇളക്കി കൊടുക്കുമ്പോൾ തന്നെ ആ തേങ്ങാപ്പാലിൽ കിടന്ന് ഇങ്ങനെ കുറുകി വരുന്നതിൻ്റെ ഒരു ഫ്ലേവർ എന്ന് പറയുന്ന ഒരു പ്രത്യേകത തന്നെയാണ്. ആ ഏലക്കാ പൊടിയും കൂടെ ചേർത്ത് കൊടുത്തപ്പോൾ നല്ല മണം തന്നെ വരുന്നുണ്ട്. ഹൽവ ഒരു ഏകദേശം ഒരു പരുവായിട്ടുണ്ട്. നമ്മൾ പാനിയിൽ നിന്ന് ഇളക്കുന്ന സമയത്ത് തെന്നി മാറുന്ന ഒരു പരുവുണ്ടല്ലോ, പാനിലൊന്നും ഒട്ടി പിടിക്കാത്ത രീതിയിൽ തെന്നി മാറുന്ന ആ ഒരു പരുവാണ് നമുക്ക് വേണ്ടത്. ഇതുപോലെ ഇപ്പം ഇളക്കുന്ന സമയത്ത് കണ്ടാൽ നമുക്ക് പാൻ കാണാൻ പറ്റുന്ന ഒരു പരുവുണ്ടല്ലോ, ഈ ഒരു പരുവത്തിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഈ ഹൽവ സെറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു കേക്ക് ട്രേ ആണ് എടുത്തേക്കുന്നത്. കുറച്ച് ബട്ടർ പേപ്പർ ഇതുപോലെ ഒന്ന് റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് വെളുത്ത എള്ളും കൂടെ ഞാൻ താഴെ വെതിരി കൊടുത്തിട്ടുണ്ട്. ഇനി ചൂടോടുകൂടി തന്നെയാണ് നമ്മൾ ഈ കൂട്ടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുന്നത്. സ്പൂണോ ഒരു സ്പാച്ചിലയൊക്കെ ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ മോൾവശം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കണം. ഇന്ന് ചൂടാറുന്നതിന് വേണ്ടിയിട്ട് ഒരു 4 മണിക്കൂർ ഞാനൊന്ന് മാറ്റി വയ്ക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കട്ട് ചെയ്തെടുക്കാൻ. ഹൽവയുടെ ചൂടൊക്കെ ആറിയിട്ടുണ്ട്. ചെറിയൊരു പാത്രം വെച്ചിട്ട് നമ്മളൊന്ന് ചരിച്ചു കൊടുക്കുകയാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ നമുക്കത് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും. ബട്ടർ പേപ്പർ ഞാൻ ഇതുപോലെ ഒന്ന് റിമൂവ് ചെയ്തെടുത്തിട്ടുണ്ട്. വെളുത്ത എള്ളി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഹൽവ സെറ്റായി വരുമ്പോൾ കാണാൻ നല്ല ഭംഗിയായിരിക്കും. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഹൽവയാണ്. നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുന്ന സമയത്ത് നേരത്തെ തയ്യാറാക്കി വെക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കാനൊക്കെ പറ്റിയ നല്ല ടേസ്റ്റ് തന്നെയാണ്. തേങ്ങാപ്പാലിൽ കടന്ന് വറ്റി വരുന്ന ആ ഒരു കൂട്ടെന്ന് പറയുന്നത് നല്ല രുചികരം തന്നെയാണ്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകല്. നമുക്ക് അടുത്ത ദിവസം മറ്റൊരു വീഡിയോയിൽ വീണ്ടും കണ്ടുമുട്ടാം. താങ്ക്സ് ഫോർ വാച്ചിങ്.